ും ഓൺലൈനിലൂടെ ആയതോടെ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുന്നു പരിമിതിയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഇവർക്ക് ഓൺലൈൻ ക്ലാസുകൾ ഒരിക്കലും പ്രയോജനപ്പെടില്ല കോവിഡ് നിയന്ത്രണം നീങ്ങിയാലും അധ്യാപകർ ഇല്ലാത്തതിനാൽ ക്ലാസ് ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കോട്ടയം ഒളശ്ശേയിലെ പ്രത്യേക വിദ്യാലയത്തിൽ കാഴ്ചാപരിമിതർക്കായി സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലുള്ള ഏക സ്കൂളാണ് കോട്ടയം നിലവിൽ പുറത്തുനിന്നടക്കം ഇരുപത്തിയൊൻപത് വിദ്യാർത്ഥികളുണ്ട് ഇവിടെ കോവിഡ് വ്യാപനത്തിൽ കഴിഞ്ഞ വർഷം അധ്യയനം ഓൺലൈനിലേക്ക് മാറിയപ്പോൾ പ്രത്യേക പരിഗണന വേണ്ടിവരുന്ന ഇവരുടെ പഠനം മുടങ്ങി ഇതോടെ താൽക്കാലിക അധ്യാപകർ സഹായത്തിനെത്തിയത് മൂലമാണ് പത്താം ക്ലാസ് പരീക്ഷ പോലും നടന്നത് ഇക്കുറിയും ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ് ക്ലാസ് കഴിഞ്ഞ വർഷം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല ടീച്ചർമാരെ നിയന്ത്രണം നീങ്ങി സ്കൂളുകളിൽ അധ്യയനം നടത്താൻ തീരുമാനമുണ്ടായാലും ഇവരുടെ പ്രതിസന്ധി തീരില്ല സർക്കാർ ഉത്തരവ് പ്രകാരം ഹൈസ്കൂളിലും യു പിയിലും അഞ്ച് വീതം അധ്യാപക തസ്തികകൾ ഉണ്ടെങ്കിലും ആകെയുള്ളത് ഒരാൾ മാത്രം ആവശ്യമായ വിഷയങ്ങൾ പഠിപ്പിക്കാനുള്ള ടീച്ചർമാർ ഇല്ല ഇത് കേരളത്തിലെ ഏക ഹൈസ്കൂളാണ് ഇവിടുത്തെ ഹൈസ് ഹൈസ്കൂളായിട്ടുള്ള ഏക ഹൈസ്കൂളാണ് ഈ കോട്ടയത്ത് ഓളശ്വർ ബ്ലാൻ സ്കൂൾ പക്ഷേ അതിന് ആവശ്യമായിട്ടുള്ള ടീച്ചർമാർ അങ്ങനെയുള്ള ഒന്നും നിയമനങ്ങൾ കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല കുട്ടികൾക്ക് വാക്സിൻ ലഭ്യമാക്കിയ ശേഷം സ്കൂളിൽ അധ്യയനം നടത്തുന്ന കാര്യം ആലോചിക്കണമെന്നാണ് ആവശ്യം ഇതിനു മുമ്പ് അധ്യാപക നിയമനം പൂർത്തിയാക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു ട്വൻറ്റി കോട്ടയം